ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഐഫോണുകളിൽ ഇപ്പോൾ iOS 14 വന്നിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ക്യാമറയോ അല്ലെങ്കിൽ മൈക്രോഫോണോ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡോട്ട് കാണിക്കുക. അത് നല്ലൊരു സെക്യൂരിറ്റി ഫീച്ചറാണ്. ഏകദേശം അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നീ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. സോ ഇതും കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നോക്കുക. ആപ്ലിക്കേഷൻ ലിങ്ക് ആസ് ഓൾവേസ് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. സോ ലെറ്റ്സ് ഗോ. സോ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആക്സസ് ഡോട്ട്സ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് ആ ആപ്പിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള ചെറിയ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ അതാ ഫസ്റ്റ് തന്നെ ഒരു ചെറിയൊരു ടോഗിൾ ബട്ടൺ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആക്സസിബിലിറ്റി എന്നുള്ളൊരു പേജിലോട്ട് കയറി വരും. കാരണം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് അലോ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഇവിടെ താഴെ മോർ ഡൗൺലോഡ് സർവീസസ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ വരിക. ഇത് ഷവോമിൻ്റെ ഫോണിലാണ്. ചില ഫോണുകളിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ആക്സസിബിലിറ്റി എന്നുള്ള ഏരിയയിൽ എവിടെയെങ്കിലും ആയിട്ട് കാണാം. എന്നിട്ട് ഇവിടെ അതാ ആക്സസ് ഡോട്ട്സ് എന്നുണ്ടാവും, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. ആക്സസിബിലിറ്റി ഇനേബിൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ അലോ എന്ന് കൊടുക്കുക. അതിനുശേഷം തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആക്സസ് ഡോട്ട് ഇനേബിൾ ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ താഴെ നിങ്ങൾ ഈ സെറ്റിംഗ്സ് എന്നുള്ള ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോട്ട് കാണിക്കേണ്ട ലൊക്കേഷൻ എവിടെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേറെ കോർഡിനേറ്റ്സ് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അതൊന്നും അത്ര കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ഇത് ജസ്റ്റ് എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. പിന്നെ നമുക്കിവിടെ താഴെ ആ ഡോട്ടിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യും ചെയ്യുക. പിന്നെ ഇവിടെ അതാ മുകളിൽ ക്യാമറ ആക്സസ് ചെയ്യുമ്പോൾ ആ ഡോട്ടിൻ്റെ കളർ എന്തായിരിക്കണം, അതുപോലെ മൈക്രോഫോൺ ആക്സസ് ചെയ്യുമ്പോൾ ആ ഡോട്ടിൻ്റെ കളർ എന്തായിരിക്കണം എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് സെറ്റിംഗ്സിലുള്ളത്. പിന്നെ ഇവിടെ ലോഗ് എന്നുള്ള സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ക്യാമറ അല്ലെങ്കിൽ മൈക്രോഫോൺ ആക്സസ് ചെയ്തെന്നുള്ള കാര്യം നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഇതിൻ്റെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടേൺ ഓഫ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ്റെ ബാറ്ററി സേവിംഗിന് ആയിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ ഇത് ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിനെയും ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കില്ല് ചെയ്യും ഫോണ്. ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് എപ്പോഴും വർക്ക് ചെയ്തോളണം എന്നല്ല. ആ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ടേൺ ഓഫ് ചെയ്തിടുക. പിന്നെ ഒരു കാര്യം, ഇത് ഞാൻ തുടക്കത്ത് പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണിച്ചോണമെന്നില്ല. എന്നാലും ഇൻ കേസ് നമ്മുടെ ക്യാമറ എങ്ങനെയെങ്കിലും ആക്സസ് ആകുന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ സെക്യൂരിറ്റി എന്നുള്ള നിലക്കാണ് ഇത് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ക്യാമറ ആക്സസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആ സമയത്ത് നമുക്കിത് ഉപകാരപ്പെട്ടെന്ന് വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് എടുത്തു പറഞ്ഞത്, ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് റിലേ ചെയ്തിട്ട് എന്ത് വന്നാലും ഈ ഒരു ആപ്ലിക്കേഷൻ കാണിക്കുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ഇതുപോലെ ആപ്ലിക്കേഷൻസ് ഇനിയും നമ്മൾ പരിചയപ്പെടുത്തും. അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ തൊട്ട് ഓൾ എന്ന് കൊടുക്കുക. നിങ്ങൾ ഇതുവരെ കണ്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ക്യാച്ച് ഗൈസ് ലേറ്റർ.